മനുഷ്യൻ്റെ ബുദ്ധിയും മനസ്സും ശക്തിയുമെല്ലാം തളരുന്ന ഒരു ഘട്ടമെത്തുമ്പോൾ ആശ്രയിക്കുവാനായി താൻ കരുതി വച്ചിരുന്നവരെല്ലാം യഥാർത്ഥത്തിൽ നിസ്സഹായരാണ് എന്ന് മനസ്സിലാകുന്ന ഘട്ടമെത്തുമ്പോൾ ആത്യന്തികമായി മനുഷ്യൻ ആശ്രയിക്കുന്ന ഒരു മഹാശക്തിയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നാൽ അതാരാണ്? ഈശ്വരൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തരുന്നത്? ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കാനെടുക്കുന്നത്. ഈശ്വരൻ്റെ പ്രബോധനങ്ങൾ പ്രജാപിതാ ബ്രഹ്മബാബയിലൂടെ ഈ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ കഴിഞ്ഞ 8 ദശകങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രബോധനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചിത്രീകരണം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈശ്വരനെക്കുറിച്ച് ഇപ്പോൾ നിലവിലുള്ള ചില കാഴ്ചപ്പാടുകളെ ഒന്ന് പരിശോധിക്കാം. ഈശ്വരൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ഈശ്വരൻ ആഗ്രഹിക്കുന്നതുപോലെയാണ് ഇവിടെ സകലതും സംഭവിക്കുന്നത്. ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥനകൾ നടത്തിത്തരുന്നവനാണ്. ഈശ്വരൻ സർവവ്യാപിയാണ്. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ എന്നത് ഒരു സങ്കല്പം മാത്രമാണ്. അതായത് ഈശ്വരൻ ഇല്ല. ഈശ്വരൻ ആരാണെന്നോ ഈശ്വരൻ ഉണ്ടെന്നോ നമുക്കറിയില്ല. അത് ഈശ്വരന് മാത്രമേ അറിയുകയുള്ളൂ. ഇവയെല്ലാം ഈശ്വരനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതികളാണ്. ഇനി ഈശ്വരൻ വെളിപ്പെടുത്തിയത് എന്താണെന്ന് നോക്കാം. ഈശ്വരൻ പ്രപഞ്ചത്തിൻ്റെയോ പ്രകൃതിയുടെയോ മനുഷ്യരുടെയോ സൃഷ്ടാവല്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ദിവ്യമായൊരു താളത്തിൻ്റെ സൃഷ്ടാവാണ് ഈശ്വരൻ. മഹാപ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ആവശ്യം വരുന്നത് എപ്പോഴാണെന്നോ, പ്രപഞ്ചം ഒരു നാൾ ഉണ്ടായതാണെങ്കിൽ മാത്രമേ അതുണ്ടാക്കുവാൻ ഒരധീശൻ വേണ്ടി വരുന്നത്. എന്നാൽ ഈശ്വരൻ പറയുന്നു, ഈ പ്രപഞ്ചവും പ്രകൃതിയും ഇതിലെ വ്യവസ്ഥകളും അനാദിയാണ്. അനാദി, ആരംഭമില്ലാത്തത് എന്നർത്ഥം. പ്രപഞ്ചം മാത്രമല്ല, 3 ശക്തികൾക്ക് ആരംഭമില്ല. 1 പ്രകൃതി, 2 ആത്മാവ്, 3 ഈശ്വരൻ. അതുകൊണ്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എപ്പോഴുണ്ടായി, എങ്ങനെയുണ്ടായി, ആരുണ്ടാക്കി എന്നീ ചോദ്യങ്ങൾക്കൊന്നും തന്നെ യാതൊരു പ്രസക്തിയും ഇല്ല. പ്രപഞ്ചവും അതിലെ വ്യവസ്ഥകളും, അപജയം, പുനരുദ്ധാരണം എന്നീ 2 പ്രതിഭാസങ്ങളിലൂടെ അനന്തകാലമായി പുനരാവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈശ്വരൻ എന്ന ശക്തിക്ക് ഇവിടെ എന്താണ് പ്രസക്തി? അനാദിയായി ചലിക്കുന്ന സ്ഥല കാല പ്രവാഹത്തിൽ പുനരുദ്ധാരണം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അനാദിയിൽ ആദിബിന്ദു സൃഷ്ടിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവം. അതായത് അപജയ നിയമമനുസരിച്ച് പ്രപഞ്ച പ്രകൃതി വ്യവസ്ഥകളും മനുഷ്യ മനസ്സും മലിനീകരണത്തിൻ്റെയും താളഭംഗത്തിൻ്റെയും പാരമ്യതയിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യാത്മാക്കളിൽ ജ്ഞാനപ്രഭാവം ചെലുത്തി ജീവതാളത്തെ പുനർസ്ഥാപിക്കുന്ന കർത്തവ്യമാണ് ഈശ്വരനുള്ളത്. അതിനാൽ മാനവ സാംസ്കാരിക തലത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ ഭഗവാൻ മനുഷ്യനുമായി സംവേദിക്കുന്ന മുഹൂർത്തമെത്തും. ഈ മുഹൂർത്തമാണ് ഈശ്വരാവതരണ സമയം. ഈശ്വരാവതരണം എന്നതുപോലും ഒരു ബാഹ്യമായ പ്രതിഭാസമല്ല, അതിസൂക്ഷ്മതലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഇവിടെ നിർവചിക്കുവാൻ സാധ്യവുമല്ല. ഈ കാണുന്നത് കാലചക്രമാണ്. കാലചക്രം അതിൻ്റെ 4 പാദങ്ങളിലൂടെ സഞ്ചരിച്ച് സത്യത്രേതാ ദ്വാപര കലിയുഗങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഒരു മംഗള മുഹൂർത്തമെത്തും. ഈ മുഹൂർത്തത്തെ പുരുഷോത്തമ സംഗമയുഗം എന്നാണ് വിളിക്കുക. ഇവിടെ വെച്ച് ഉന്നതമായ ഈശ്വരൻ്റെ ബോധം മനുഷ്യൻ്റെ ബോധതലത്തെ ജ്ഞാനം കൊണ്ട് സ്വാധീനിച്ച് പ്രബുദ്ധമാകും. പ്രബുദ്ധത നേടിയ മനുഷ്യർ കാലചക്രത്തിൽ ആദിയെ നിർമ്മിക്കുവാൻ സജ്ജരാകും. അതായത് സമ്പൂർണമായും പ്രകൃതിയും ആത്മാവും താളലയം തിരിച്ചെടുക്കുവാൻ പ്രാപ്തമാകും. ഈ മഹാപരിവർത്തനത്തിന് സഹായിക്കുന്നതിനായി കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഇടപെടുന്നതിനാൽ ഈശ്വരനെ മഹാകാലേശ്വരൻ എന്ന് വിളിക്കുന്നു. ഈശ്വരൻ മനുഷ്യൻ്റെ പ്രാർത്ഥനകളെല്ലാം നടത്തിത്തരുന്നവനാണോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നടക്കുവാൻ സാധ്യതയുള്ളതാണോ? ഒന്നുകൂടി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം വാസ്തവത്തിൽ നടക്കാൻ പാടുമോ?
ഒന്നു ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന നിയമം ഇവിടെ നിലനിൽക്കുന്നതിനാൽ നഷ്ടങ്ങൾ ലാഭങ്ങൾ, സുഖങ്ങൾ ദുഃഖങ്ങൾ, രാവ് പകല് ഇതുപോലുള്ള സത്യങ്ങൾ ഈ ലോകത്തിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഈശ്വരൻ ഏത് ഭാഗത്താണ് നിൽക്കുക? ഒരു ഉദാഹരണം നോക്കാം. വാഹനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ഉടമസ്ഥന്റെ രാവിലെയുള്ള പ്രാർത്ഥന എന്തായിരിക്കും? ഊഹിച്ചു നോക്കൂ. ഇനി വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്തായിരിക്കും? അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു വാഹനം കേടായി പണിയെടുക്കാൻ ലഭിക്കണേ ഭഗവാനെ എന്നും എൻ്റെ വാഹനത്തിന് ഒന്നും സംഭവിക്കരുതേ ഭഗവാനെ എന്നുമുള്ള വിരുദ്ധ ദിശയിലുള്ള രണ്ട് പ്രാർത്ഥനകൾ. ഇത് രണ്ടും ഭഗവാൻ സ്വീകരിക്കുകയാണെങ്കിൽ ഏത് നടപ്പിലാക്കും? നീതിമാനായ ഭഗവാൻ ആരുടെ കൂടെ നിൽക്കും? അതിനാൽ ഈശ്വരൻ അത്തരം പ്രകൃതി വിരുദ്ധമായ നടപടികളിൽ ഇടപെടാറില്ല. ഒരാൾക്ക് കുട്ടി ജനിക്കണോ വേണ്ടയോ, എങ്ങനെയുള്ള കുട്ടി ജനിക്കണം, ഇതൊന്നും ഈശ്വരൻ്റെ തീരുമാനങ്ങളല്ല. എങ്കിൽ പിന്നെ ഈശ്വരനെ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയോ നിങ്ങൾ? ഈശ്വരൻ നമ്മുടെ ആഗ്രഹങ്ങളുടെ സംരക്ഷകനല്ല, ധർമ്മത്തിൻ്റെ സംരക്ഷകനാണ്. നമ്മയെല്ലാം നമ്മുടെ സ്വധർമ്മത്തെക്കുറിച്ച് ബോധവാനാക്കുകയും സ്വധർമാനുഷ്ഠാനത്തിലൂടെ ഏത് വിപരീത ഘട്ടങ്ങളെയും അതിജീവിക്കാൻ പരിശീലിപ്പിക്കുകയുമാണ് ഈശ്വരൻ്റെ കർത്തവ്യം. അതിനാൽ ധർമ്മ സംസ്ഥാപനത്തിന് നിമിത്തമാകാതെ കേവലം കാര്യസാധ്യത്തിനായി ദൈവത്തെ വിശ്വസിക്കുന്നവരും ഒരുതരം നാസ്തികർ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഈശ്വരൻ മനുഷ്യന് ധർമാനുശാസനം നൽകുന്നതെന്ന് ചിന്തിക്കാം. മനുഷ്യവംശത്തിൽ ആദ്യം മുതൽ തന്നെ ഈശ്വരാരാധന ഉണ്ടായിരിക്കുവാൻ തരമില്ല. ഇടയിൽ വച്ചായിരിക്കണം മനുഷ്യൻ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങിയത്. അതിന് കാരണമോ? മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖമാണതിന് കാരണം. ദുഃഖത്തിന് പരിഹാരമെന്നോണമാകണം ദൈവത്തെ ആശ്രയിക്കാൻ തുടങ്ങിയത്. എന്നാൽ ദുഃഖത്തിന് നിവാരണം കാണുന്നതിന് മുമ്പ് ദുഃഖത്തിൻ്റെ കാരണം അറിയണമല്ലോ. ഒരു ഡോക്ടർക്ക് സമീപം രോഗാവശനായി ചെന്നെത്തുന്നവന് ആദ്യം പരിഹാര നിർദ്ദേശങ്ങളല്ല ലഭിക്കുക, രോഗത്തെ നിർണയിക്കലാണ് ആദ്യഘട്ടം. രോഗത്തിന് കാരണമായ രോഗാണുവോ ഭക്ഷണശൈലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. ആ കാരണത്തെ കണ്ടെത്തിയാൽ പിന്നെ ആ കാരണത്തെ ന്യൂട്രൽ ചെയ്യാനുള്ള കോഴ്സ് തുടങ്ങുകയായി. അപ്രകാരമാണ് രോഗം മാറ്റുക. ഈശ്വരൻ പറയുന്നു, ദുഃഖത്തിന് കാരണം അധർമ്മമാണ്. മനുഷ്യർ അധർമ്മം ചെയ്യുന്നതിനാൽ സ്വയവും ദുഃഖിക്കേണ്ടതായി വരുന്നു, മറ്റനേകം പേരും ദുഃഖിതരായിത്തീരുന്നു. അതായത് ദുഃഖമെന്നത് രോഗാവസ്ഥയാണ്, അധർമ്മമാണ് അതിൻ്റെ രോഗാണു. അധർമ്മത്തെ അകറ്റി ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ശീലിച്ചാൽ മാത്രമേ ദുഃഖത്തെ നിഗ്രഹിക്കുവാൻ സാധിക്കൂ. അതുകൊണ്ട് അധർമ്മം വളരുകയും ധർമ്മത്തിന് ശക്തിക്ഷയം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വരൻ മാനവരാശിയുടെ ബോധമണ്ഡലത്തെ ധർമ്മജ്ഞാനം കൊണ്ട് പ്രബുദ്ധമാക്കുവാൻ ഇടപെടൽ നടത്തുന്നു. മനുഷ്യരെല്ലാവരും ധർമ്മിഷ്ഠരായി മാറുമ്പോൾ അവരുടെ എല്ലാ ദുഃഖവും അകലുന്നു, അവരുടെ ജീവിതം സുഖശാന്തിമയമാകുന്നു. ഈ കാരണം കൊണ്ടാണ് ഭഗവാനെ സർവമനോകാമനകൾ പൂർത്തീകരിക്കുന്നവനെന്നും ദുഃഖഹർത്ത സുഖകർത്താവെന്നും വിളിക്കുന്നത്. ഇനി അവസാനമായി ഒരു കാര്യം പറയട്ടെ. ധർമ്മം അപജയത്തിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. അത്യുന്നതനായ ബോധസ്വരൂപനായ ഈശ്വരൻ മനുഷ്യനിലൂടെ മനുഷ്യരെ ധർമ്മം പഠിപ്പിക്കുന്നു. ഈ ധർമാനുശാസനം ഏറ്റെടുത്താലും വീണ്ടും ഒരിക്കൽ കൂടി മാനവ സംസ്കാര നവോത്ഥാനത്തിനായി കൈകോർത്താലും ഓം ശാന്തി.